അപ്പം ഇന്നത്തെ ഡിന്നറിന് നമ്മൾ ചോറിൻ്റെ കൂടെ രസവും തോരനും, പിന്നെ ഇതേ ഇതാണ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇതെന്ന് പറയുമ്പം ഭയങ്കര ഈസി റെസിപ്പിയാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്, കിഴങ്ങുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നല്ല ഓണിയൻസും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ തക്കാളി ഇട്ടിട്ടില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റ് മസാല ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല പൂ പോലെ എന്താ പറയുക, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഴിക്കുന്ന കൂടെ നമുക്ക് എന്താ പറയുന്നത്, ജലദോഷമോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നല്ല എരിവിലും പെപ്പറൊക്കെ ഇട്ടിട്ടൊരു ചിക്കനും അതുപോലെ തന്നെ ചോറും രസമൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ ജലദോഷമൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ മതി. അതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്, അതുപോലെ പൊട്ടറ്റോ വിത്ത് സ്കിന്നാണ്. അപ്പോൾ അതിങ്ങനെ ആ പൊട്ടറ്റോ കഴിക്കുമ്പോൾ ശരിക്കും ഇത് തേങ്ങ ഇത് ചിക്കൻ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് പൊട്ടറ്റോ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പച്ചമുളകും നല്ല നീളത്തിൽ കൊത്തിയരിഞ്ഞ പച്ചമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇവിടെ കിടക്കുകയാണ്. എന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അതിൽ നിന്നൊരു പീസ് എടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ആയിട്ടുണ്ടാവും, തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കുടഞ്ഞിങ്ങനെ എടുക്കുകയാണ്. ആഹാ, കണ്ടാ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് എല്ലാ ഉപ്പും എരിവും കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയാണ്, കഴിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. അപ്പം ഞാനിത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് തോരനും ചിക്കനും രസമൊക്കെ ആയിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ.